ഇപ്പോൾ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പ്രത്യേക സംവിധാനം ജില്ലയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് 19 ജാഗ്രത എന്ന ഒരു മൊബൈൽ ആപ്പ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇതിന്റെ കൺട്രോൾ സ്റ്റേഷനിലേക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നമ്പർ 1077 1077. ഈ നമ്പറിൽ എല്ലാ വിവരങ്ങളും ലഭ്യമാകും. ഒരു സപ്പോർട്ട് ടീമാണ്. സപ്പോർട്ട് ടീമിന്റെ മുമ്പിൽ വരേണ്ടുന്ന വിവരങ്ങളെല്ലാം ഈ നമ്പറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമാകും. ഇതിപ്പോ ഇവിടെ കേരളത്തിനകത്തുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് വെളിയിലും ഇവിടെ കോഴിക്കോടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാനും അറിയാനും ബന്ധപ്പെടാനും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സാധാരണ കോഡ് നമ്പർ ഉണ്ട്, 0495. 0495 കൂടി ചേർത്ത് ഈ 1077 കൂടി ചേർത്ത് വിളിച്ചാൽ എല്ലാവർക്കും ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്നും ആളുകൾക്ക് ഇവിടെ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഏർപ്പാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയോ ഈ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇന്ന് ജില്ലയിൽ ലഭ്യമായ 108 ആംബുലൻസ് 108 ആംബുലൻസുകളിൽ 6 പ്രത്യേകമായി ഈ സർവീസിന് വേണ്ടി മാറ്റിവെക്കുന്നതിനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് കൂടാതെ IMCH മെഡിക്കൽ കോളേജ്, ബീച്ച് ആശുപത്രി, ഈ കേന്ദ്രങ്ങളിലെല്ലാം മെഡിക്കൽ ഡെസ്ക്, ഈ ഹെൽപ്പ് ഡെസ്ക്, മെഡിക്കൽ ഡെസ്ക് അല്ല, ഹെൽപ്പ് ഡെസ്ക്, ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ആ നിലയിലുള്ള ഒരു കൗണ്ടർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതും ജനങ്ങൾക്ക് പൊതുവെ ഗുണകരമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പൊ സർക്കാർ ആശുപത്രികൾ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളെയും ഈ വൈറസിന്റെ വ്യാപനത്തെ തടയുന്നതിനും ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ സ്വകാര്യ ആശുപത്രികളെ കൂടി ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നിലയിൽ 70 ഹോസ്പിറ്റലുകൾ കോഴിക്കോട് ജില്ലയിൽ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കലക്ടർ തന്നെ ഈ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 70 ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിലവിൽ 5200 ബെഡുണ്ട്. ആ ബെഡുകളെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് എത്ര ബെഡ് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ലഭിക്കാൻ ഈ ആശുപത്രി മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് ആവശ്യമായ വ്യക്തത വരുത്തണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട്.